hello my dear students welcome to learners world in this video i talk about questions and answers part 2 module 1 understanding fiction appreciating fiction first question is what is a foil character a foil is a character who contrasts with another character most of the time it is the protagonist to highlight qualities of other character അതായത് ഫോയിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് വേറൊരു ക്യാരക്ടറിനെ കോൺട്രാസ്റ്റ് ചെയ്യുന്ന അതായത് ആ ക്യാരക്ടറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണ് ഫോയിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് അത് മിക്കവാറും പ്രൊട്ടഗണിസ്റ്റിൻ്റെ ആയിട്ടുള്ള സ്വഭാവമുള്ള ഒന്നായിരിക്കും ഫോയിൽ ക്യാരക്ടർ എന്നാണ് പറയുന്നത് എക്സാമ്പിൾ ഇൻ എമിലി ബ്രോണ്ടേഴ്സ് വെദറിങ് ഹെയിസ് എഡർ എഡ്ഗർ ലിൻഡൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഓപ്പോസിറ്റ് ടു മെയിൻ ക്യാരക്ടർ ഹീത് ക്ലിഫ് ഇൻ ലുക്സ് മണി ഇൻ ഹെറിറ്റൻസ് ആൻഡ് മോറൽസ് സിമിലർ ഇൻ ദയർ ലവ് ഫോർ ക്യാദറിങ് അതായത് എമിലി ബ്രോണ്ടയുടെ ഒരു റവൻസ് രാജറിന്റെ വതറങ്ങഹിസ് അതിലെ പ്രൊട്ടഗണി ഹീത് ക്ലിഫ് അതിലുള്ള എഡ്ഗർ ലിൻഡൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് അതായത് അവർ അവരുടെ എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ക്യാരക്ടേഴ്സാണ് എഡ്ഗർ ലിൻഡനും ഹീത്ത് ക്ലിഫും എന്നാണ് പറയുന്നത് ഇതിൽ എഡ്ഗർ ലിൻഡൻ ഈ ഒരു ഹീത് ക്ലിഫിൻ്റെ ആണെന്നാണ് പറയുന്നത് അതായത് ലുക്സിലെ ഹീത്ത് ക്ലിഫിനെ കാണാൻ ഭയങ്കര ഒരു ബോറിഷ് ലുക്കാണ് പക്ഷേ എഡ്ഗർ ലിൻഡൻ നല്ല മാന്യനായിട്ടാണ് ഡ്രസ് ചെയ്യുന്നതും എല്ലാം അതുപോലെ മണിയുടെ കാര്യത്തിലാണെങ്കിലും ഇൻഹെറിറ്റൻസിൻ്റെ ആയാലും മോറൽസിൻ്റെ കാര്യത്തിലായാലും ഒക്കെ എഡ്ഗർലിൻ്റനാണ് നല്ല രീതിയിൽ ഹാൻസമായിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രൊട്ടഗണിസ്റ്റായിട്ടുള്ള ഹീത് ക്ലിഫിൻ്റെ ഓപ്പോസിറ്റായിട്ട് അതായത് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എഡ്കർലിൻ്റുള്ളത് എന്നാണ് പറയുന്നത് പക്ഷേ ക്യാദറിനോടുള്ള അവരുടെ ലവ് രണ്ടു സിമിലർ ആണെന്നാണ് പറയുന്നത് ഇതാണ് ഫോയിൽ ക്യാരക്ടർ അതായത് പ്രൊട്ടഗണിസ്റ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും ഫോയിൽ ക്യാരക്ടർ എന്നുള്ളത് ഓക്കെ ദെൻ വാട്ട് ഈസ് ക്ലൈമാക്സ് ക്ലൈമാക്സ് ഈസ് ദ പോയിൻറ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് ടെൻഷൻ ഓർ ഇമോഷണൽ ഇൻറ്റൻസിറ്റി ഇൻ എ പ്ലോട്ട് ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു പ്ലോട്ടിലുള്ള ഒരു ടേണിങ് പോയിൻ്റ് ആണ് ക്ലൈമാക്സ് അവിടെയാണ് ഗ്രേറ്റസ്റ്റ് ടെൻഷൻ ഉണ്ടാകുന്നത് അതായത് ഇനി നെക്സ്റ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടാകുന്നത് അതുപോലെ ഇമോഷണൽ ഇൻറ്റൻസിറ്റി ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു ഭാഗത്താണ് ക്ലൈമാക്സിലാണ് എനിക്ക് ക്ലൈമാക്സ് ദ കോൺഫ്ലിക്ട് റീച്ചസ് ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് ആൻഡ് എൻ ദ ക്രൈസിസ് ഓർ ടേണിങ് പോയിൻറ്റ് ഇൻ ദ ആക്ഷൻ ഒക്കേഴ്സ് അതായത് ഈ ഒരു ക്ലൈമാക്സിലാണ് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് അതായത് ആ ഒരു റൈസിങ് ആക്ഷനിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കോൺഫ്ലിക്റ്റുകളൊക്കെ തുടങ്ങി ക്ലൈമാക്സിലാണ് അതിനൊരു ടേണിംഗ് പോയിന്റ് ഉള്ളത് ഇനി എന്തായിരിക്കും ആ ഒരു ക്രൈസിൻ ക്രൈസിൻ്റെ ആ ഒരു റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതൊക്കെ ക്ലൈമാക്സിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത് അതായത് ഒരു ടേണിംഗ് പോയിൻ്റ് ഒരു സ്റ്റോറിയുടെ ടേണിംഗ് ആണ് ക്ലൈമാക്സ് ദിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോമോ ഫിക്റ്റേഴ്സ് ആൻഡ് ഹോമോസാപ്പിനെസ് ഇ എം ഫോസ്റ്റർ അലാബറേറ്ററി കമ്പാരിസൺ ബിറ്റ്വീൻ ടു അലൈഡ് സ്പീഷ്യസ് ഫസ്റ്റ് വൺ ഈസ് ഹോമോഫിക്റ്റർസ് ആൻഡ് ഹോമോസാപ്പിയൻസ് അതായത് ഇ എം ഫോസ്റ്റർ അതായത് അദ്ദേഹത്തിൻ്റെ ആസ്പെക്ട്സ് ഓഫ് ദ നോവൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്ക് വർക്കിൽ അദ്ദേഹം ടു അലൈഡ് സ്പീഷ്യസ് അദ്ദേഹം കമ്പാരിസൺ നടത്തുന്നുണ്ട് ഫസ്റ്റ് വൺ ഈസ് ഹോമോഫിക്റ്റസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹോമോസാപ്യൻസ് ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആർ ഹോമോഫിക്റ്റസ് അതായത് ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനെയാണ് ഹോമോഫിക്റ്റസ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് ഓഫ് ഫ്ലഷ് ലൈക്ക് ഹോമോസാപ്യൻസ് അവർ ഹോമോസാപ്യൻസിൻ്റെ പോലെ ഫ്ലഷും ബ്ലഡും ഒന്നും ഉള്ളവരല്ല ഈ ഹോമോഫിക്റ്റസ് എന്നാണ് പറയുന്നത് ഹോമോഫിക്റ്റസ് ഒരു ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ് ഹോമോസ് ഹാപ്പിയൻസ് റിയൽ പീപ്പിളാണ് അതായത് നമ്മളുടെ ഇപ്പോൾ റിയലായിട്ട് നടക്കുന്ന നമ്മുടെ ഒരു നമ്മളൊക്കെ ഒരു ഹോമോസാപ്പിയൻസ് ആണെന്നാണ് പറയുന്നത് ആൻഡ് പീപ്പിൾ ഇൻ ഫിക്ഷൻ അതായത് ഫിക്ഷണൽ ക്യാരക്റ്റേഴ്സ് ആണ് ഹോമോ ഫിക്റ്റസ് ദ റീഡേഴ്സ് കുഡ് നോ മോർ അബൌട്ട് ദ ഫിക്ഷണൽ ക്യാരക്റ്റേഴ്സ് ദാൻഡ് എബൌട്ട് ദർ ഓൺ ഫെല്ലോ ക്രിയേ ക്രിയേറ്റേഴ്സ് പിന്നെ അദ്ദേഹം പറയുന്നത് അതായത് റീഡേഴ്സിനെ കൂടുതൽ അറിയുന്നത് അവരുടെ ഫെല്ലോ ക്രിയേറ്റേഴ്സിനേക്കാളും കൂടുതൽ അറിയുന്നത് ഈ ഒരു ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണെന്നാണ് പറയുന്നത് ഹോമോ ഹോമോഫിക്റ്റസ് ആർ മോർ ദൻ ദീർ ലിറ്റൽ ഫുഡ് ആൻഡ് സ്ലീപ്പ് ആൻഡ് ആർ ഡിറ്റർമെൻ ടു ബി കോൺസ്റ്റൻ്റ് എൻഗേജ്ഡ് വിത്ത് ഹ്യൂമൻ റിലേഷൻഷിപ്പ് അതായത് ഹോമോ ഹോമോഫിക്റ്റസ് മോർ എല്യൂസീവ് ആണ് അതുപോലെ അവർക്ക് ദീ റിലിറ്റഡ് ഫുഡ് ആൻഡ് സ്ലീപ്പ് എന്നാണ് പറയുന്നത് അതുപോലെ ഹ്യൂമൻ റിലേഷൻഷിപ്പിലൊക്കെ എൻഗേജ് ചെയ്യുന്നവരാണ് ഹോമോഫിക്റ്റസ് എന്നാണ് പറയുന്നത് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് വാട്ട് ഈസ് ഫിഗറൽ ക്യാരക്ടറൈസേഷൻ ഫിഗറൽ ക്യാരക്ടറൈസേഷൻ ദ ക്യാരക്ടറൈസിങ് സബ്ജെക്റ്റ് ഈസ് എ ക്യാരക്ടർ അതായത് ഫിഗറൽ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് സബ്ജെക്റ്റ് ഈസ് എ ക്യാരക്ടർ ഫിഗറൽ ക്യാരക്ടറൈസേഷൻ ക്യാൻ ബി എയ്ർ എക്സ്പ്ലിസിറ്റ് ഡിറക്റ്റ് ഓർ ഇംപ്ലിസിറ്റ് ഇൻഡയറക്റ്റ് അതായത് മേ ബി ഫിഗറൽ ക്യാരക്ടറൈസേഷൻ മേ മേ ബി ഡിറക്റ്റ് ആകാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആവുക എന്നാണ് പറയുന്നത് ഓൺ ദ ലെവൽ ഓഫ് എക്സ്പ്ലിസിറ്റ് ക്യാരക്ടറൈസേഷൻ എ ക്യാരക്ടർ ഇത് ക്യാരക്ടറൈസ് ഹിം ഓർ ഹെർ സെൽഫ് ഓർ സം അതർ ക്യാരക്ടർ അതായത് എക്സ്പ്ലിസിറ്റ് ആണെങ്കിൽ അതായത് ആണ് ക്യാരക്ടറൈസേഷൻ നടത്തുന്നതെങ്കിൽ ആ ഒരു ക്യാരക്ടർ അവനെ കുറിച്ചിട്ട് തന്നെയോ അല്ലെങ്കിൽ വേറൊരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് തന്നെയോ ക്യാരക്ടറിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാം ക്യാരക്ടറൈസ് ചെയ്യാം എന്നാണ് പറയുന്നത് ഇതിനെയാണ് ഫിഗറൽ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് ദെൻ വാട്ട് ആർ ദ ഡ്രോ ബാക്സ് ഓഫ് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ അതായത് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് ദ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ഹാസ് സം ഡ്രോ ബാക്ക്സ് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് പ്ലസ് വൺ ഈസ് ലിമിറ്റഡ് നോളജ് ഓഫ് നരേച്ചർ അതായത് ഫസ്റ്റ് വൺ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ആ ഒരു നരേറ്റർക്ക് ലിമിറ്റഡ് നോളജ് മാത്രമേ അതിന് ആ ഒരു ഇതിനെ കുറിച്ചിട്ടുണ്ടാകുകയുള്ളൂ എന്നാണ് പറയുന്നത് ദെൻ ബയസ് ഓഫ് നരേറ്റർ അതായത് ചായ്വുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഒരാൾ മാത്രമാണ് അത് നരേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ ആണ് നരേറ്റ് ചെയ്യുന്നതെങ്കിൽ ചായ്വകൾ ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് പറയുന്നത് ഇൻ ദിസ് മോഡ് ഓഫ് നരേഷൻ ദ നരേറ്റിംഗ് ക്യാരക്ടേഴ്സ് ലിമിറ്റഡ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഷേപ്പ് ദ നരേറ്റീവ് അതായത് ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ ആ ഒരു നരേച്ചർ നരേറ്ററുടെ ലിമിറ്റഡ് നോളജ് ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ആ ഒരു നരേഷന് ഷെയ്പ്പ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇഫ് എ ഫസ്റ്റ് പേഴ്സൺ നരേറ്റർ ഈസ് എ ചൈൽഡ് ഈ യോർ ഷീ കാനോട്ട് കൺവിൻസിംഗ്ലി പ്രസൻറ്റ് സിറ്റുവേഷൻ വിത്ത് ദ ഡെപ്ത് ഓഫ് എ മോർ സോഫിസ്റ്റിക്കേറ്റഡ് ഓർ ബെറ്റർ ബാലൻസ്ഡ് സ്പീക്കർ അതായത് ഒരു ഫസ്റ്റ് പേഴ്സൺ നരേച്ചർ എന്ന് പറയുന്നത് ഒരു ചൈൽഡ് ആണെങ്കിൽ അവൾക്ക് നല്ല രീതിയിലൊന്നും ആ ഒരു കാര്യം കൺവെൻസ് ചെയ്യാൻ കഴിയില്ല ആ ഒരു സിറ്റുവേഷന് കൺവെൻസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അവളുടെ ലിറ്റിൽ നോളജ് ഇതിൻ്റെ ഒരു ആ ഒരു നരേഷൻ്റെ ഒരു ഡ്രോ ബാക്ക്സ് ആണെന്നാണ് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ നരേറ്റർ ക്യാൻ ഓട്ട് യൂഷ്വലി നരേറ്റ് ഹിസ് സോ ഡെത്ത് അതുപോലെ ഫസ്റ്റ് പേഴ്സൺ നരേറ്ററിനെ അവളുടെ സ്വന്തം അല്ലെങ്കിൽ അവൻ്റെ സ്വന്തം മരണത്തെ കുറിച്ചിട്ടൊന്നും നരേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് വർക്ക്സ് റിട്ടേൺ ഫ്രം ദ ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ കണ്ടെൻ മൾട്ടിപ്പിൾ നാരേറ്റേഴ്സ് അതായത് ചില ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂയിൽ ചെയ്തിട്ടുള്ള വർക്ക്സൊക്കെ വർക്ക്സിൽ നമുക്ക് മൾട്ടിപ്പിൾ നരേറ്റേഴ്സിനെ കാണാൻ കഴിയും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂയുടെ ഡ്രോബാക്സ് ആണ് ലിമിറ്റേഷൻസ് ആണെന്നാണ് പറയുന്നത് സം ഫസ്റ്റ് പേഴ്സൺ നാരേറ്റേഴ്സ് ആ അൺറിലേബിൾ സ് അതായത് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് നരേറ്റീവ്സ് അത്ര വിശ്വസ്തരായിരിക്കില്ല എന്നാണ് പറയുന്നത് ഹി ഹാസ് ഓൺലി എ ലിമിറ്റഡ് നോളജ് ഓർ ഇൻസൈറ്റ് ഇൻ ടു വാൾഡ് ഹീസ് നരേറ്റിംഗ് അതായത് അവർ നരേറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് അവർക്ക് ലിമിറ്റഡ് നോളജ് മാത്രമേ ഉണ്ടാകുള്ളൂ ഈ ഹാസ് എ സ്ട്രോങ് പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് വിച്ച് മേക്സ് ഇസ് നരേറ്റീവ് പ്രസൻറ്റേഷൻ ആൻഡ് ഇവാലുവേഷൻ സ്ട്രൈക്കിംഗ് ഇംഗ്ലീസ് സബ്ജെക്റ്റീവ് അതായത് അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണൽ ഇൻവോൾവ്മെൻ്റ് അതായത് ബയാസുകൾ മറ്റുള്ളവരിലേക്ക് ചായവുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവരുടെ ആ ഒരു നരറ്റീവ് പ്രസൻറ്റേഷൻ അത് എഫക്റ്റ് ചെയ്യും അത് പിന്നീട് അതൊരു സബ്ജക്റ്റീവായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് Okay I conclude here thank you for watching our video if you are interested please subscribe comment share like thank you